ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുറച്ചെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ ഗുരുക്കന്മാരുടെ ചീത്ത കേട്ടിട്ട് തന്നെയാണ് നന്നായത്. അവരിന്നത് ശരിയായില്ല. ഇവൻ പാച്ചിക്ക ഫാസിലിന്റെ എന്നെന്നും കണ്ണേട്ടന്റെ എന്നുള്ള സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബൻ അനിയത്തിപ്രാവിൽ ഞാനാണ് ശബ്ദം. അപ്പൊ 10-16 പേരെ ഇത് വൈശാലിയിലത്തെ ഇത് കഥയും അത് തന്നെയാണ്. ആരൊക്കെയോ ട്രൈ ചെയ്തു എനിക്ക് പകരം. കാരണം അങ്ങനെയല്ല, അവര് വിചാരിച്ച കൃഷ്ണേന്ദ്രൻ ആ സമയത്ത് എല്ലാ നായക പുതിയ വരുന്ന പിള്ളേർക്ക് മുഴുവൻ വിനീതിന്റെ ശബ്ദമാണ്, റഹ്മാന്റെ ശബ്ദമാണ്, അവന്റെ സ്ഥിരം ശബ്ദം വേണ്ട എന്ന് വെച്ചിട്ട് ആരൊക്കെയോ ട്രൈ ചെയ്തു. ഇതിപ്പോ ബി എം വിനു അടുത്തൊരു യൂട്യൂബിൽ ഒരു സാധനം ഇറക്കിയിരുന്നു, പുള്ളിയെ വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഋഷ്യ ശൃംഖലിന്റെ ഡയലോഗ് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞതിന് ശേഷം ഭരതേട്ടം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല എനിക്ക് കുഴപ്പം തോന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ല ആ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പറയും, അവരൊക്കെ നല്ല സംസ്കൃതം പോലെ പറയുന്നുണ്ട്, പ്രത്യേക ഭാഷയല്ലേ അത്. ഞാൻ മാത്രം ഒരു കോഴിക്കോടൻ ഭാഷ പറയുന്നുണ്ട്. വിനു എഴുതിയിട്ടുണ്ടായില്ല, വിനു പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ വിനുവിനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് വിനു ഡയറക്ടർ ആയിട്ടില്ല, വി എം വിനു ഡയറക്ടർ ആയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച് കുറെ പേരെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അവസാനമാണ് തിരിച്ച് വൈശാലിയിൽ ഞാൻ ചെയ്യുന്നത്. അനിയത്തിപ്രാവിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. കാരണം റിലീസിന്റെ ഒരാഴ്ച മുമ്പ് പറ്റിയാണ് ലാസ്റ്റ് ഞാൻ പോയി ഡബ് ചെയ്യുന്നത്. അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടും ചെയ്തു, ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്. കാബൂളിവാലയ്ക്കും കിട്ടി. അല്ല ഞാൻ പറയുന്നത് അപ്പൊ അപ്പൊ ഈ പാച്ചിക്കൊക്കെ ഉണ്ടല്ലോ, ഒരു ഒരു മൂളല് കിട്ടാൻ വേണ്ടിട്ട് അനിയത്തിപ്രാവില് എന്റെ അതിലെ പിരിയുന്ന സീനുണ്ട് അനിയത്തിപ്രാവില്. നമുക്ക് ആ റൂമിൽ പോയി തിരിച്ചു പോയി വേണ്ടെന്ന് പറഞ്ഞു. അല്ല അത് പറയുന്നതിന് എന്നാ പിന്നെ നമുക്ക് പിരിയാല്ലേ എന്ന് ചാഞ്ഞു വെക്കുമ്പോ ഒരു ഒരു ആ എന്നുള്ളൊരു സാധനം ഒരു സാധനം ഉണ്ട് ഇവന്റെ കുഞ്ചാക്കോ ബോബൻ. അത് കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൺ മോർ ഒരു 16-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ ഓക്കെ 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 എന്ന് പറഞ്ഞു ഡയറക്ടർ. ആ 16-ാമത്തെ പ്രാവശ്യവും 17-ാമത്തെ പ്രാവശ്യവും മറ്റേ പറഞ്ഞ ആ ആണിപ്പം നിങ്ങൾ കേൾക്കുന്നത്. സാധാരണഗതിയിൽ എനിക്ക് നമ്മൾ ഡബ് ചെയ്ത സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇന്ന ശ്വാസം കൊടുത്തിട്ടുണ്ട്, നമ്മൾ നമുക്കറിയാം, അത് കാണാപാടറിയാം നമുക്ക്. പ്രത്യേകിച്ച് ആ സമയത്ത് നമുക്കൊരു പ്രൊജക്ഷനൊക്കെ നമ്മളെ വിളിക്കുമല്ലോ ഇത് കഴിയുമ്പോൾ. പക്ഷേ അനിയത്തിപ്രാവ് മാത്രം ഞാൻ ഡബ് ചെയ്ത പടമായിട്ട് പോലും എനിക്ക് ക്ലൈമാക്സ് ചെയ്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. സാധാരണ നമ്മൾ ഡബ് ചെയ്ത സാധനം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഇത് അതൊക്കെ സംവിധായകരുടെയാണ്, നമ്മുടെ ഒന്നും അല്ല. പാച്ചിക്ക അടുത്ത് വരെയാണ് മൈക്കിന് മുമ്പിൽ, നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ, നമുക്ക് അപ്പൊ ഞാൻ നമുക്കത് ഇങ്ങനെ അയക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ അയക്കാം. അവൻ അവിടെ പറഞ്ഞിട്ടുള്ളത് നീ ശ്രദ്ധിക്കണ്ട, നമുക്കത് ഇങ്ങനെ മാറ്റി പറഞ്ഞു നോക്കിയാൽ. അവസാനം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വരില്ല, എന്നെ വിട്ടേക്ക്. എടാ നിനക്ക് വരും, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എന്നിട്ട് നമ്മളെ കൊണ്ട് പറയും. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അപ്പൊ ഈ കാലത്ത് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഗുരുക്കന്മാരുണ്ടോ എന്നറിയില്ല.